ഹായ് വെൽക്കം ബാക്ക് ടു ഹൈഫ കിച്ചൺ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് രാവിലെ ഗ്യാസൊക്കെ തീർന്നിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ നല്ല ചെറുതായിട്ടൊരു പണിയൊക്കെ കിട്ടിയൊരു ദിവസമായിരുന്നു ഒന്ന് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നോൽപുട്ടും മുട്ടക്കറി ഉണ്ടാക്കണം എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് അപ്പം പ്ലാനൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് തീർന്നുകൊണ്ട് പിന്നെ ഞാൻ നൂൽപുട്ടും മുട്ടക്കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടില്ല അപ്പോൾ ഞാൻ വേഗം കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് പുട്ട് ചൂടാന്ന് വിചാരിച്ച് പുട്ടാവുമ്പോൾ പിന്നെ കരണ്ടടുപ്പം കുക്ക് ചെയ്തെടുക്കാനും ഈസിയാണ് അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ ഞാൻ അവിടെ നിന്ന് അനു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വേഗം ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് അതൊന്ന് ചിരകി എടുക്കുകയാണ് ഇന്നിപ്പോൾ പുട്ടിന് കറിയൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ കടലൊന്നും വെള്ളത്തിലിട്ടിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ മുട്ടക്കറി നൂൽപുട്ട് ഉണ്ടാക്കാമെന്നാണല്ലോ കരുതിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പ്ലാനൊക്കെ മാറിയതുകൊണ്ട് പിന്നെ പുട്ടക്കിന്ന് കറി എന്നില്ല അപ്പോൾ ഇന്ന് മക്കളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പപ്പടം എന്തേലൊക്കെ കൂട്ടിയിട്ട് കഴിച്ചോണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കുട്ടി കുറി ഇച്ചോനെയൊക്കെ തേങ്ങയും പഞ്ചസാര ഇട്ടിട്ട് ചായ ഒഴിച്ചിട്ട് അവരങ്ങനെയാണ് കേട്ടോ പുട്ട് കഴിക്കാറ് അപ്പോൾ പിന്നെ അങ്ങനെ ആക്കുന്നു കരുന്ന് കരുതി ഇപ്പോൾ പിന്നെ മഴ കാരണം ഒരുപാട് കാലമായിട്ടുണ്ട് അടുപ്പ് കത്തിച്ചിട്ട് ഇനി ഇപ്പോൾ രാവിലെ തന്നെ അവിടെ പോയി അടുപ്പ് കത്തിക്കാമെന്ന് നിന്നാൽ കത്തിപ്പിടിക്കുകയില്ല പിന്നെ അങ്ങനെ കുറേ സമയം വേഗം അപ്പോൾ പിന്നെ അതിന് നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ മക്കൾക്കുള്ളതൊക്കെ ചായയും കടിയൊക്കെ ആയിട്ട് പിന്നെ അടുപ്പൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു അല്ല ഒന്നും റെഡി ആവില്ല തീ ഊതി കത്തിച്ച് അവിടെ നിൽക്കേണ്ടി വരും പുട്ട് പിന്നെ ഇങ്ങനെ കുക്കറിൻ്റെ വിസിൽ ഉരിയിട്ട് ഇതുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുട്ട് റെഡിയാക്കി കിട്ടും ചെയ്യും അപ്പം അങ്ങനെ പുട്ടൊക്കെ വേഗം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അരിപ്പൊടി വെച്ചിട്ടുള്ള പുട്ടാണേലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പുട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം തേങ്ങയൊക്കെ ഇട്ട് പുട്ട് ചൂടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പുട്ടിന് കറിയില്ലെങ്കിലും നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ചായയൊക്കെ കുടിക്കാം പിന്നെ പഴോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ ഞാനിപ്പോൾ പഴോ പപ്പടം ഒന്നും കൂട്ടാതെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ എനിക്ക് ഇങ്ങനെ കഴിക്കണത് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള കൂട്ടാനൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇന്ന് ഈസി ആയിട്ടുള്ളൊരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അക്ക് കുറച്ച് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം ഒന്ന് തിരുമ്മിയിട്ട് എടുക്കുകതാണ് കേട്ടോ ഇന്നത്തെ കൂട്ടാൻ അപ്പോൾ ചോറിന് കൂട്ടാനൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഇതേപോലെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ചമ്മന്തിയാണ് കേട്ടത് മക്കൾക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതാവുമ്പോൾ പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട് പിന്നെ അതൊക്കെ അവരെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് അവർക്ക് കൊണ്ടുപോവാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാണ് ചോറ് പിന്നെ അവർക്ക് സ്കൂളിൽ തന്നെ ഉണ്ടാവും ചെയ്യും അപ്പോൾ പിന്നെ അവർക്കുള്ള വെള്ളവും പ്ലേറ്റും കൂട്ടാനൊക്കെ ഇവിടെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ വന്നിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് കൊണ്ടുപോയി ബാഗിൽ വെച്ചോളും അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം പിന്നെ ഞാൻ രാത്രി തന്നെ തിളപ്പിച്ച് വെക്കാറാണ് എന്നാൽ പിന്നെ രാവിലെ ചൂടാറാത്ത പ്രശ്നം വരില്ല അപ്പം അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടെങ്കിലും ഏതായാലും ഇപ്പം കത്തിച്ചപ്പോൾ പെട്ടെന്ന് കത്തി കിട്ടിയൊക്കെ ചെയ്തു പിന്നെ അതിൻ്റെ ഇടയിൽ പോയി മുറ്റമൊക്കെ അടിച്ചു വരിയിട്ടുണ്ട് പിന്നെ മക്കളെ സ്കൂൾക്കൊക്കെ വിട്ടതിന് ശേഷമാണ് പിന്നെ പാത്രമൊക്കെ കഴുകണത് ഇപ്പം മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ആണെങ്കിലും ഹാളാണെങ്കിലും ഒക്കെ ആകെ അലമ്പായിട്ട് കടക്കി കാരണം പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടാണ് അടിച്ചു വാരിലും തുടക്കലും ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മേലൊന്നു പോരുമ്പം തന്നെ അവിടെയൊക്കെ അടിച്ചുവാരി ബെഡൊക്കെ വിരിച്ചിട്ട് അതേപോലെ ടേബിളും ഉള്ളതും ഒരുപാടുണ്ടാവും പെറുക്കി വെക്കാൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പെറുക്കിയൊക്കെ റെഡിയാക്കി അവിടെ നിന്ന് അടിച്ചുവാരി ഇട്ടിട്ട് പോരും പിന്നെ വന്നിട്ടാണ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തെടുക്കൽ അപ്പോൾ പാത്രങ്ങളുണ്ട് കുറച്ച് കഴുകാൻ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെ വേഗം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വിടുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ചോറും കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കറികളൊന്നുമില്ല ഇന്ന് സാമ്പാറും ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ തന്നെ പിന്നെ നമ്മളെ ചോറിന് വെച്ച വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കുടിക്കാനുള്ള വെള്ളം കുറച്ച് അതിൽ നിന്ന് മുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് പിന്നെ ഞാൻ അരിയൊക്കെ കഴുകിയിടുന്നത് അപ്പോൾ ചോറൊക്കെ വന്ന് ഇനി ചോറിനുള്ള കറി ഒന്ന് റെഡിയാക്കി എടുക്കണം കറി ഉപ്പേരിയൊക്കെ അപ്പോൾ സാമ്പാറും ബീട്രൂട്ട് ഉപ്പേരിയും തന്നെ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണമെന്നില്ല പിന്നെ മീനും ചിക്കനും ബീഫൊന്നും ഇല്ല കേട്ടൊന്ന് ഉച്ചക്ക് പിന്നെ ചോറിനെ ഞാനും ചിഞ്ചിമോള് മാത്രമേ ഉള്ളൂ അപ്പോൾ മക്കളൊക്കെ വൈകുന്നേരത്തിന് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ എന്തേലൊക്കെ ഉണ്ടാക്കാം അപ്പം ഞാൻ സാമ്പാർക്കുള്ള പരിപ്പ് പരിപ്പാദ്യം കുക്കറിലൊന്ന് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അതിവിടെ അടുപ്പം ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്നുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല കുറച്ച് വെണ്ടയ്ക്കയും ക്യാരറ്റും തക്കാളി അതേപോലെ ഒരു വെള്ളരിക്ക കഷ്ണുണ്ട് പിന്നെ കിഴങ്ങ് വല്ലി അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പുറത്തോയിട്ട് കളഞ്ഞിട്ട് വരാം അപ്പോൾ ഞാൻ മീൻ നന്നാക്കാനും ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ എവിടെയാണ് കേട്ടിരിക്കാറുള്ളത് ഇപ്പം മഴയൊക്കെ പോയിട്ട് ഇപ്പോൾ കുറച്ച് ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ട് അപ്പം നല്ലൊരു കാലാവസ്ഥയാണ് കിട്ടുന്ന അപ്പോൾ പച്ചക്കറികളൊക്കെ ഞാൻ കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ സാമ്പാർക്കുള്ളത് പരിപ്പ് വന്നപ്പോൾ പിന്നെ ആ കുക്കറിൽ തന്നെ ഇട്ടിട്ട് ഒരു വിസിലും കൂടി അടുപ്പിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് പിന്നെ അതിക്കുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും ഇട്ട് കൊടുക്കണുണ്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇതൊരു വിസലടുപ്പിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇതിലേക്കുള്ള വെണ്ടയ്ക്കും തക്കാളിയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് വാട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം കായത്തിൻ്റെ കഷ്ണം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് ഒരു വിസിലടുപ്പിച്ചിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ചോറൊക്കെ വന്ന് പിന്നെ ഞാൻ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത് പിന്നെ വെണ്ടക്കയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഊറ്റി വെച്ച ചോറൊക്കെ അകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ ഞാൻ തീയൊക്കെ കത്തിച്ചിട്ട് വെണ്ടക്കയും തക്കാളിയും ഒന്ന് വാട്ടിയെടുക്കുകയാണ് ആദ്യം പിന്നെ ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നതും സാമ്പാർ കടുക് വറുക്കുന്നതും ഒക്കെ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് അങ്ങനെ ആകുമ്പോൾ പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടാവൂല അപ്പോൾ കരി പിടിച്ച പാത്രങ്ങൾ കഴുകാൻ പൊതുവേ മടിയായിരിക്കുമല്ലേ എനിക്ക് മടിയാണ് കേട്ടോ മോറാൻ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെ ഒക്കെ ആക്കി വെക്കുന്നത് അപ്പോൾ അതാ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വാട്ടി ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് കടുക് ഒന്ന് ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ ഉപ്പേരി ഇതിൽ തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത് ബീട്രൂട്ട് ഉപ്പേരിക്ക് ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ബീട്രൂട്ടും ഒരു പ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് ഈ ചട്ടിയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് എന്നിട്ട് പിന്നെ അടച്ചു വച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല ചെറിയ തീലാക്കിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ആദ്യമൊക്കെ ഇവിടെ ഞാൻ ബീട്രൂട്ട് കൊണ്ട് എന്ത് ഉണ്ടാക്കിയാലും ഇവിടെ മക്കൾക്ക് ആർക്കും ഇഷ്ടമല്ലേ കെട്ടോ അപ്പോൾ അവർക്ക് ആർക്കും ഇഷ്ടമില്ല കാരണം അവരാരും കഴിക്കൂല പിന്നെ അങ്ങനെ കഴിച്ച് തുടങ്ങിയപ്പം അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ബീട്രൂട്ട് കൊണ്ട് ഇപ്പം എന്ത് ഇഷ്ടമാണ് പച്ചടി ഉണ്ടാക്കുകയാണെങ്കിലും ഇതേപോലെ ഉപ്പേരി ഒക്കെ ഇപ്പം കഴിക്കും അപ്പോൾ ബീട്രൂട്ട് അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ സാമ്പാറത്തെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം അപ്പോൾ അതിൽ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വാട്ടി ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിന് ആ പുളിയും കൂടെ പിഴിഞ്ഞിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ചാൽ പിന്നെ ഒന്ന് കടുക് വറുത്തെടുത്താൽ നമ്മൾ സാമ്പാർ റെഡി ആയി കിട്ടും അപ്പോൾ അതാ ഉപ്പേരിയൊക്കെ ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് പിന്നെ സാമ്പാർ ആ ചട്ടിയിൽ തന്നെ ഒന്ന് കടുക് വറുത്തെടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവയും കടുകും വെളിച്ചെണ്ണ ഒന്ന് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിന്റെ അല്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മളെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്റെ ആങ്ങളെയും കുട്ടിയും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറ് നാനായിട്ടിരിക്കുകയാണ് അപ്പോൾ മോളുസുനും ചോറ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്